സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ദാന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ച് ഭീമൻ രഘു വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ബി ജെ പിയുടെ ഒപ്പമായിരുന്ന ഭീമൻ രഘു ഈ അടുത്തിടെയാണ് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയത്. താരം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. പുതിയ സിനിമയും അതിൻ്റെ പ്രൊമോഷൻ രീതിയുമാണ് ഈ സംഭവം. തൻ്റെ പുതിയ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പാർട്ടി കൊടിയുമായാണ് ഭീമൻ രഘു എത്തിയത്. മിസ്റ്റർ ഹാക്കർ എന്ന സിനിമയുടെ പ്രൊമോഷനായാണ് പാർട്ടി കൊടിയുമായി ഭീമൻ രഘു എത്തിയത്. ഈ സിനിമയിലും സഖാവായാണ് താൻ വേഷമിടുന്നതെന്നും ഈ സിനിമ സഖാവിൻ്റെ സിനിമയാണെന്നും അതുകൊണ്ട് താൻ പറഞ്ഞിട്ടാണ് കൊടി കൊണ്ടുവന്നതെന്നും ഭീമൻ രഘു പറയുന്നുണ്ടായിരുന്നു. ഇയാൾ എന്തിനാണ് ഈ കൊടിയും വെച്ച് ഇറങ്ങുന്നതെന്ന് ആളുകൾ ചോദിക്കുമല്ലോ, അവിടെയും ചർച്ചയാകുമല്ലോ, ഭീമൻ രഘു ഇങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും ഈ ട്രോളുകളെ കുറിച്ചൊക്കെ ഭീമൻ രഘു വളരെ കൂളായാണ് പ്രതികരിച്ചത്. ട്രോളുകളൊക്കെ നല്ലതല്ലേ, എല്ലാ കാര്യങ്ങളും ഒന്നും ആരും ട്രോളാക്കാറില്ലല്ലോ, സോഷ്യൽ മീഡിയയിൽ താനാണിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതെന്നും ഈ ട്രോളുകൾക്ക് പിന്നാലെ 8 അഭിമുഖങ്ങളാണ് താൻ നൽകിയതെന്നും ഭീമൻ രഘു പറയുന്നുണ്ട്. അത് ഞാൻ ട്രോള് വായിച്ചിട്ട് ഒരുപാട് ട്രോളുണ്ട്. അതായത് ഈ ഇത്രയും മില്യൺസ് ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ ട്രോളും മനസ്സിൽ നിൽക്കും. അത് നല്ല കാര്യമാണ്. ട്രോളേണ്ട ഒരു കാര്യമുണ്ട്, അതെനിക്കറിയത്തില്ല. അത് അവരുടെ ട്രോൾ ചെയ്തവരുടെ സംസ്കാരമാണ്. ഞാൻ എഴുന്നേറ്റുന്ന എൻ്റെ സംസ്കാരമാണ്, അത്രേ ഉള്ളൂ, വേറെ കാര്യമില്ല. ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന അതാണ് ഞാൻ സത്യം. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ഇന്നലെ തന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്തതിന്റെ വൈകുന്നേരം നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര ഇത് കയറി, 50,000 ഒരു മണിക്കൂർ. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഏകദേശം എത്രയോ മില്യൺസ് കയറിയിട്ടുണ്ട്. അതാണ് പറഞ്ഞ ഒരു ജനങ്ങളിലെ ജനങ്ങളത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ആ തുടക്കത്തിൽ തന്നെ ഞാനത് പറഞ്ഞതാണ്. കാരണം പടം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നത് കാണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു മലയാള സിനിമയ്ക്കൊരു പുതിയ ഹാക്കർ വരാൻ പോകുന്നു എന്ന് യാതൊരു സംശയമില്ല. പടം കണ്ടുകഴിഞ്ഞപ്പോൾ അത് 101% ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ട്രോള് വായിച്ചിട്ട് ഒരുപാട് ട്രോളുണ്ട്. അതായത് ഈ ഇത്രയും മില്യൺസ് ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ ട്രോളും മനസ്സിൽ നിൽക്കില്ല. എഴുതിട്ടൊന്നും അതൊക്കെ കണ്ടതല്ല, അതൊക്കെ ട്രോളിൻ്റെ പുറത്ത് ട്രോളാണ്. അത് നല്ല കാര്യമാണ്. ട്രോളേണ്ട ഒരു കാര്യമുണ്ട്, അതെനിക്കറിയത്തില്ല. അത് അവരുടെ ട്രോൾ ചെയ്തവരുടെ സംസ്കാരമാണ്. ഞാൻ എഴുന്നേറ്റുന്ന എൻ്റെ സംസ്കാരമാണ്, അത്രേ ഉള്ളൂ, വേറെ കാര്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല നേരത്തെ ആസ്വദിക്കുന്നത്. എല്ലാവരും വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഇതുവരെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ചെയ്തിലൊരു അതിലും നമ്മൾ ഗോഡ് ഫാദർ ഒക്കെ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുമ്പോഴും എല്ലാ ജീവിതത്തിലൊരു 5 വർഷം 10 വർഷം കഴിയുമ്പോഴും ഈ ക്യാരക്ടറുകൾ എല്ലാവരും മനസ്സിൽ ഓർക്കാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ്. 10 വർഷം കഴിയും ഇതുപോലെ ഇന്റർവ്യൂകൾ വരുമ്പോൾ ഈ മിസ്റ്റർ കാക്കലിൽ ആ ഒരു ചെയ്ത ക്യാരക്ടറിനെ കുറിച്ച് 2 വാക്ക് പറയാമോ എന്നെല്ലാവരും ചോദിക്കുന്ന ലെവലിലൊരു ക്യാരക്ടറാണ്. സഖാവ് അബ്ദുവായിട്ടാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതായിട്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിക്കാൻ തയ്യാറാണ്. അതായത് അബ്ദുവിൻ്റെ ചെറുപ്പകാലവും അബ്ദുവിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് ആയിട്ടുള്ള രണ്ട് ലൈഫിലാണ്. പുരസ്കാരദാന ചടങ്ങിൽ എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചതിനെ കുറിച്ച് താരം പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് പ്രകടിപ്പിച്ച് എഴുന്നേറ്റതാണ്. പുറകിലിരിക്കുന്ന ആളുകളോട് ചോദിച്ചിട്ടാണ് താൻ എഴുന്നേറ്റ് നിന്നത്. 15 മിനിറ്റും ആ പ്രസംഗം കേട്ടു നിന്നു. എൻ്റെ സംസ്കാരമാണ് ഞാൻ അവിടെ കാണിച്ചത്. ബഹുമാനിക്കേണ്ട ആളെ ബഹുമാനിച്ചു. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾക്ക് താൻ വില കൽപ്പിക്കുന്നില്ല. പിണറായി വിജയൻ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ പണ്ട് മുതലേ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അതെൻ്റെ സംസ്കാരത്തിൽ നിന്നും ഞാൻ പഠിച്ചതാണ്. പല രാജ്യങ്ങളിൽ നിന്ന് പോലും തന്നെ വിളിച്ചുവെന്നും ഭീമൻ രഘു പറയുന്നുണ്ട്. കേരള ബി ജെ പിയിൽ പ്രശ്നങ്ങളാണെന്നും ഒരു കോക്കസ് വെച്ച് കളിക്കുകയാണെന്നും ഭീമൻ രഘു നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. പുതുപ്പള്ളി ഇലക്ഷനിൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയോ എന്നും ഭീമൻ രഘു ചോദിക്കുന്നുണ്ട്. താൻ ബി ജെ പിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു നേതാവ് പോലും ഫോൺ എടുക്കാറില്ലായിരുന്നുവെന്നും ഓഫീസിൽ പോയാലും ആരെയും കാണാറില്ലായിരുന്നുവെന്നും അങ്ങനെ പലപ്പോഴും തന്നെ ഒഴിവാക്കിയിരുന്നുവെന്നും അങ്ങനെ ബി ജെ പിയുമായി മാനസികമായുള്ള വെറുപ്പ് കൂടി വന്നുവെന്നുമാണ് ഭീമൻ രഘു പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.